എത്രയും ബഹുമാനപ്പെട്ട വന്തി പിതാവേ ഈ മാസത്തിലെ എൻ്റെ സകല പ്രവൃത്തികൾക്കും കീഴ്വഴക്കത്തിൻ്റെ യോഗ്യതയുണ്ടാകുന്നതിനു വേണ്ടി അങ്ങയുടെ സ്നേഹായിക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു പിതാവേ ഒപ്പിട്ട ഓർക്കുമ്പോഴൊക്കെയും വളരെ സങ്കടം ഞാൻ അനുഭവിക്കുന്നു എൻ്റെ അപ്പന് ഹൃദയത്തിന് ഇത്ര വലിയ സങ്കടം ഞാനും കൂടെ വരുത്തിയല്ലോ വിശുദ്ധ പോലെ ഞാനും പ്രവർത്തിച്ചു പോയി പിതാവെ എന്നോട് പൊറുക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു പിതാവെ അങ്ങയ്ക്ക് ദുഃഖം വരുത്തണമെന്നും വസ്തുണ്ടാക്കണമെന്നും വിചാരിച്ചല്ല അങ്ങനെ പ്രവർത്തിച്ചത് അന്ന് രാത്രി രണ്ടര മണിക്ക് ഒരു പൂജ എന്ന പോലെ അങ്ങനെ ചെയ്തു എന്ന് മാത്രം ഞാൻ പറയുന്നു എന്തു പറയേണ്ടു എനിക്ക് തെറ്റിപ്പോയി പിതാവേ ഞാൻ അങ്ങയുടെ മകളാണെന്ന് ഓർക്കണമേ എന്തെങ്കിലും സ്നേഹപിതാവിനെക്കുറിച്ച് തമ്മിൽ പറഞ്ഞാശ്വസിക്കാനും കൂടെ എനിക്ക് സാധിക്കുന്നില്ല എന്തു ചെയ്യാം പിതാവെ കേൾക്കുന്നതും കാണുന്നതുമെല്ലാം ദൈവത്തെക്കുറിച്ച് നല്ല വെണ്ണം സഹിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിതാവിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് മൗനമായി ക്ഷമിക്കാൻ പ്രത്യേകവിധം ദൈവസഹായത്താൽ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതിൽ നിലനിൽക്കുന്നതിനു വേണ്ടി സ്നേഹപിതാവ് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു പിതാവെ അങ്ങയുടെ ദുഃഖത്തിനടുത്ത മുഖം ഇനി എന്നെ കാണിക്കല്ലേ എന്ന് അപേക്ഷിക്കുന്നു രാത്രി ഉറങ്ങിയിട്ട് പല ദിവസങ്ങളായി എല്ലാം ദൈവ തിരുമനസ് പോലെയാകട്ടെ എൻ്റെ ഹൃദയത്തിലുള്ളതിൻ്റെ ഒരു നിഴൽ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ പാവപ്പെട്ടേ എന്നെ മറക്കല്ലേ സ്നേഹപിതാവെയെല്ലാം ദൈവത്തെക്കുറിച്ചാണല്ലോ ചെയ്തിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് പിതാവേ എല്ലാവരോടും നല്ല സന്തോഷം കാണിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു പിതാവി വലിയ സ്വാതന്ത്ര്യം കൊണ്ടാകുന്നു ഞാൻ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നത് പത്രമേനിയുടെ കാര്യത്തിൽ പിതാവ് ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇപ്രകാരം ഓരോ സമയങ്ങളിൽ സ്നേഹപിതാവിന് ദുഃഖത്തിനിടവരുത്താതെ ഇരിക്കുന്നതിന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറയണമെന്നില്ലല്ലോ സ്നേഹപിതാവിന് ദീർഘായുസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും പ്രത്യേകം അപേക്ഷിക്കുകയും ചെയ്യുന്നു നമ്മുടെ ശീഷ്മക്കാർക്കു വേണ്ടി ഇപ്പോഴും പാവപ്പെട്ട അപേക്ഷയിൽ ദിനം പ്രതി അപേക്ഷിച്ച് വരുന്നുണ്ട് പിതാവി ധ്യാന സമയത്ത് ചിലപ്പോൾ പല വിചാരം വരുന്നുണ്ട് എങ്കിലും ദൈവാനുഗ്രഹത്താൽ അതിനെ ജയിക്കുന്നുമുണ്ട് മൗനവും ഏകാന്തതയും സാധിക്കുന്നതുപോലെ കാക്കുന്നുണ്ട് പിതാവി കീഴ്വഴക്കത്തിൻ്റെ സംഗതിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ശ്രേഷ്ഠത്തിയമ്മ ഒരു ജോലി ചെയ്യാൻ പറഞ്ഞപ്പോൾ അല്പമടി തോന്നി എങ്കിലും അത് ചെയ്തു പിന്നെ ഒരിക്കലും ഇപ്രകാരം ഉണ്ടായില്ല ഈ മാസത്തിൽ രണ്ട് ദിവസം വിശുദ്ധ കുർബാന കൈകൊണ്ടില്ല അത് സമൂഹത്തിൻ്റെ ഒപ്പം ഒപ്പിട്ടതിൻ്റെ അടുത്ത ദിവസങ്ങളിലായിരുന്നു സ്നേഹപിതാവിനെ സങ്കടപ്പെടുത്തിയത് കൊണ്ട് എൻ്റെ ഈശോയ്ക്ക് എന്നോട് വലിയ ദുഃഖമുണ്ടായിരിക്കുമെന്നോർത്ത് പരിഹാരമായി കുർബാന കണ്ട് കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു എങ്കിലും പിതാവിനോട് പൊറുതി അപേക്ഷിച്ചിട്ട് വേണം കൈക്കൊള്ളുവാനെന്ന് വിചാരിച്ച് ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ മുടക്കി വെള്ളിയാഴ്ച കുർബാന കാണുന്നതിനായി മുട്ടുകുത്തി സുവിശേഷ വായന കഴിഞ്ഞപ്പോൾ ഒരാളെന്റെ അടുക്കൽ വന്ന് ഏവുപ്രാസ്യേ എന്ന് രണ്ട് പ്രാവശ്യം വളരെ ദുഃഖത്തിൽ വിളിച്ചു മകളെ എനിക്കൊന്നുമില്ല നീ വേഗം പോയി വിശുദ്ധ കുർബാന കൈക്കൊള്ളുക എന്റെ ദുഃഖം നീ അറിയുന്നില്ലേ നിന്റെ ഹൃദയത്തെ ആത്മപിതാവിനെ അറിയിക്കുക നീ കുർബാന കൈക്കൊള്ളപ്പാട് തക്ക കാരണം കൂടാതെ ഒരിക്കലും മുടക്കരുത് മുടക്കരുതെന്നും മറ്റും പറഞ്ഞു ആ ദുഃഖത്തിനടുത്ത കാര്യം സ്നേഹപിതാവിനോട് കാഴ്ചയിൽ ഞാൻ അറിയിച്ചുകൊള്ളാം പിതാവേ ആളെ ഞാൻ കണ്ടില്ല എങ്കിലും മുൻപ് കേട്ടിട്ടുള്ള ദുഃഖമുള്ള സ്വരം തന്നെയായിരുന്നു സ്നേഹപിതാവേ ഈശോയുടെ തിരുഹൃദയത്തെ എൻ്റെ പേരിൽ കൂടെ ആശ്വസിപ്പിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു അവിടുന്ന് വളരെ പീഡകൾ സഹിക്കുന്നുണ്ട് ഇനിയെല്ലാം നേരിൽ കാണുമ്പോൾ എന്നുവെച്ച് നിർത്തുന്നു വലിയ ദുഃഖം എല്ലാവിധത്തിലും എൻ്റെ ഹൃദയത്തിലുണ്ട് പിതാവേ ഈ എഴുത്തിന് ഒരു മറുപടി അനുഗ്രഹമായി അയച്ചു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു ഒന്ന് വരണം ഈ പിതാവെ സ്ലീഹായിക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു ഈ എഴുത്ത് കീറിക്കളയണമേ എന്നങ്ങയുടെ ആയോഗ്യശുഷയും എളിയ മകളുമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഏവുപ്രാസ്യ ഡിസംബർ രണ്ടിന് പിതാവേ ഇന്നലെ രാത്രി ബഹുമാന ശ്രേഷ്ഠത്തിയമ്മ സ്നേഹപിതാവ് ഒരു പക്ഷേ മാറിപ്പോകുമെന്നാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു ഈ കേൾവി പാവപ്പെട്ട ഹൃദയത്തെ എന്തുമാത്രം സങ്കടപ്പെടുത്തിയെന്ന് ഞാൻ പറയണമെന്നില്ലല്ലോ എന്റെ സ്ഥിതി പിതാവിനറിയാമല്ലോ ദൈവ മനസ്സുണ്ടെങ്കിൽ മാറാതിരിക്കാൻ വേണ്ടി ഈശോയുടെ തിരുഹൃദയത്തോടും പരിശുദ്ധ അമ്മയോടും പിതാവ് കൂടെ നല്ലവണ്ണം അങ്ങയുടെ ദിവ്യപൂജയിലും മറ്റും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു എല്ലാറ്റിലും നല്ല ക്ഷമയും ദൈവ തിരുമനസ്സിനോടുള്ള കീഴ്വഴക്കവും സ്നേഹപിതാവ് പ്രത്യേകം അപേക്ഷിച്ച് വാങ്ങി തരണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാം കൊണ്ടും ദൈവ തിരുമനസ്സിന് എന്നെ മുഴുവനും കൈ പിതാവേ ഞാൻ ഈ ലോകത്തിൽ വെച്ച് സ്നേഹിച്ചവരിൽ എൻ്റെ പ്രിയ അപ്പനായ പിതാവിനെ സ്നേഹിച്ചതുപോലെ മറ്റു മനുഷ്യരെ ആരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല പിതാവേ സ്നേഹം നിറഞ്ഞ അപ്പ യോഗ്യതയില്ലാത്ത ഈ പാവപ്പെട്ട ഹൃദയത്തെ പിതാവിൽ നിന്നും വേർതിരിക്കാൻ അവിടുന്ന് തിരുമനസാകുന്നുവോ പിതാവേ ഒന്നിങ്ങോട്ട് വരണമെന്ന് അപേക്ഷിക്കുന്നു ഇന്നലെ കണ്ണുനീരാൽ ഞാൻ നേരം വെളുപ്പിച്ചു രാത്രിയല്ലേ അത് കഴുകിക്കളയുവാൻ നല്ല അവസരം ഞാൻ അങ്ങയുടെ മകളല്ലേ എനിക്ക് കുമ്പസാരിക്കാൻ ഇടവരുത്തി തരണമേ പിതാവേ ഹൃദയത്തിൽ വലിയ ദുഃഖം വരുന്നു കുരിശിൻ്റെ ചുവട്ടിൽ അത് ഉപേക്ഷിക്കാൻ പ്രയാസമില്ല സംഭവിക്കുമെങ്കിൽ നല്ലൊരു പൂജ അവിടത്തേക്ക് കൊടുക്കുവാനുണ്ട് ജോലികളുള്ളതുകൊണ്ട് എല്ലാ പ്രകാരത്തിലും പിതാവിനിപ്പോൾ വളരെ സങ്കടമുണ്ടായിരിക്കുമല്ലോ പാവപ്പെട്ട ഞാൻ നൊവേനകളും മറ്റും കഴിച്ചപേക്ഷിക്കുന്നുണ്ട് ഇനി ഞാൻ ആരെയും ഇപ്രകാരം സ്നേഹിക്കുന്നതല്ല പിതാവെ അപേക്ഷിക്കുന്നുണ്ട് ഇതല്ലാതെ ഈ മകളാൽ എന്തു ചെയ്യാൻ കഴിയും എല്ലാ പ്രകാരത്തിലും ഈശോയെ സ്നേഹിക്കാൻ നല്ല കാലം തന്നെ ദിവ്യരക്ഷിതാവിനോട് ചേരുന്നതിനിപ്പോൾ ഏറ്റവും എളുപ്പമാകുന്നു എനിക്ക് ഓർക്കുമ്പോഴെല്ലാം ദുഃഖം വരുന്നു പുറമേ കാണിക്കാതിരിക്കാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട് എനിക്ക് ക്രിസ്ത്യാനുകരണം വരുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു പിതാവേ ഞാനെൻ്റെ ഹൃദയത്തെ എങ്ങനെയാണ് തുറന്നു കാണിക്കേണ്ടത് ഈ എഴുത്തിനൊരു മറുപടി ഏതു പ്രകാരമെങ്കിലും അയച്ചു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു പിതാവേ ഈ പാവപ്പെട്ട കുഞ്ഞിനെ മറക്കല്ലേ